Hi everyone, welcome to the channel. In our informative video, the topic is IELTS or IELTS. Abroad go on plan jayin alengi IELTS plan jayin beginners ne vendi tolo video anengi jayin. So once again, welcome to Daily Tony Studio and one can talk here. ട്രെൻഡ് ആണ് ഡിഗ്രി കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒക്കെ പുറത്തൊക്കെ പോകുന്നത്, ലൈക്ക് യു കെ, കാനഡ, ഓസ്ട്രേലിയ ഇവിടെയൊക്കെ. അപ്പോഴത്തേക്കും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും IELTS എഴുതിയിട്ട് വേണോ പോകാൻ, അല്ലെങ്കിൽ അത് മാൻഡേറ്ററി ആണോ, എവിടെയൊക്കെ വേണ്ട, എവിടെയൊക്കെ വേണം, എഴുതിയ എന്തൊക്കെയാണ് യൂസ്, അതിനൊക്കെ പറ്റിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് IELTS ഓർ IELTS? IELTS എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റമാണ്. അത് മെയിൻലി രണ്ട് പേരാണ് കണ്ടക്ട് ചെയ്യുന്നത്, IDP യും ബ്രിട്ടീഷ് കൗൺസിലും. രണ്ടും പാറ്റേണും അതിനൊന്നും ഒരു വ്യത്യാസമില്ല, എല്ലാം സെയിം ആണ്. സോ എന്തിനൊക്കെയാണ് IELTS യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ്, എന്താണ് പർപ്പസ്? മെയിൻലി നമ്മൾ ഒരു രാജ്യത്തിൽ നിന്ന് ഈ രാജ്യത്തിൽ നിന്ന് വേറെ രാജ്യത്തിലോട്ട് പോകാൻ വേണ്ടി മൈഗ്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒരു കേസ്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ്, ലൈക്ക് PG, UG ചെയ്യാം, PG അങ്ങനെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ IELTS യൂസ് ചെയ്യുന്നത്. ഈ മെയിൻലി IELTS സ്കോർ ഒക്കെ നോക്കുന്ന കൺട്രി എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ, കാനഡ, UK, US, ന്യൂസിലാൻഡ്, ഈ കൺട്രീസിലൊക്കെയാണ് IELTS സ്കോർ മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ കാനഡയിലൊക്കെ ആണെങ്കിൽ ഇപ്പം മെയിൻ എന്തായാലും IELTS വേണം, IELTS ചെയ്യില്ലാതെ നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല. അതായത് കാനഡയിലെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ IELTS എക്സാം കണ്ടക്ട് ചെയ്തിട്ട് എഴുതിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളത് യു കെയിലാണെങ്കിൽ ഇപ്പം UKയിലൊക്കെ ആണെങ്കിൽ വലുതായിട്ട് IELTS മാർക്ക് നോക്കത്തില്ല, IELTS എഴുതാതെ പോകാനും നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ ഇംഗ്ലീഷ് സ്കോർ വെച്ച് കയറാൻ പറ്റും. പിന്നെ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും അങ്ങനെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും IELTS എഴുതിയിട്ട് പോകണം എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ IELTS അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയാണ് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കണം. എന്ന് വെച്ചാൽ രണ്ട് കാറ്റഗറി ഉണ്ട്, അക്കാഡമിക് കാറ്റഗറി ഉണ്ട്, ജനറൽ കാറ്റഗറി ഉണ്ട്. അക്കാഡമിക് കാറ്റഗറി ആരാണ് എടുക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, ലൈക്ക് മാസ്റ്റേഴ്സ്, ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ PG ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കാഡമിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മളിപ്പം ജോലിക്ക് വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ മൈഗ്രേഷൻ പർപ്പസ് അവിടെ പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ജനറൽ കാറ്റഗറിയാണ് യൂസ് ചെയ്യുന്നത്. രണ്ടിനാണെങ്കിലും നമുക്ക് ലിസണിങ്, നാല് മൊഡ്യൂൾസ് ആണുള്ളത്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഇത് നാല് മൊഡ്യൂൾസ് ആണുള്ളത്. ഈ ഓർഡർ ഇത്രയും വർഷം ഇത് ഓർഡർ ആയിരുന്നു, പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഓർഡറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ആദ്യം റൈറ്റിംഗ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ലിസണിങ്ങിൽ നാല് പാർട്ടാണ് ഉള്ളത്, 30 minutes ആണ് ലിസണിങ് ചെയ്യുന്നത്. പിന്നെ റീഡിംഗ് എന്ന് പറയുന്നത് 3 passages ഉണ്ടായിരിക്കും, 20 minutes വെച്ചിട്ടാണ് ഓരോന്നും. പിന്നെ ഉള്ളത് റൈറ്റിംഗ്, റൈറ്റിങ്ങിൽ 2 tasks ആണ് തരുന്നത്, 1 20 minutes, 1 40 minutes. 2 അക്കാഡമിക്കിനും ജനറലിനും വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് സ്പീക്കിംഗ്, സ്പീക്കിംഗ് എന്ന് പറയുന്നത് 3 parts ആയിരിക്കും, 11 to 14 minutes ആണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട്. ഇനി അടുത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് ടൈം ഇടുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ.